ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും ബെഡ് കിടന്ന് കഴിഞ്ഞിട്ടുള്ളവർ ഗുഡ് മോർണിംഗ് പറയാറ്. ഇന്ന് സൂര്യൻ സമ്മതിക്കില്ല, ഇന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടൊരു ഗുഡ് മോർണിംഗ് പറയാമെന്ന് വിചാരിച്ചു. കാണാനുണ്ടോ? അപ്പൊ ഇന്ന് വേറൊരു വർക്കിംഗ് ഡേ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യുകയാണ്. പക്ഷെ ഇന്നൊരു പ്രത്യേകത ഉണ്ടെന്ന്, ഞാൻ മാത്രമല്ല എന്ന് വിഷ്ണുവും കൂടെ ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ കാണിക്കാം, കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങണത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിഷ്ണു കുക്ക് ചെയ്യുന്നൊന്നും കാണിച്ചില്ല എന്ന് കുറെ പേര് പറഞ്ഞായിരുന്നു, സോ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ നെതർലൻഡ്സിൽ ഇപ്പോൾ വാക്സിനേഷൻ കുറച്ചും കൂടെ സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫീസസൊക്കെ തുറക്കുകയാണ്. വിഷ്ണുവിൻ്റെ ഓഫീസ് തുറന്നു. പക്ഷെ എന്നാലും മുന്നത്തെ അത്ര കമ്പൽസറി അല്ല ഓഫീസിൽ വരണം എന്നുള്ളത്. യാ, അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഞാനും വിഷ്ണു കൂടെ ഓഫീസിൽ പോകണം. വിഷ്ണു ദേ ഓട്സ് മാറ്റാണ്. വിഷ്ണു ഒരു ഹായ് പറയോ. വിഷ്ണു ഹായ് മാത്രമേ പറയുള്ളൂ വീഡിയോയില്. അപ്പൊ ദേ ഓട്സ് മാറ്റാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 50K 80K ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വിഷ്ണുവിൻ്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പലരും ചോദിക്കുന്നുണ്ട് വിഷ്ണു എന്താ അത്ര ഇൻഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, വിഷ്ണു എന്താ ഇങ്ങനെ ചെയ്യുന്ന അതാക്കുന്ന ഇതാക്കുന്നതെന്നൊക്കെ. സോ ഇതിനുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി നമ്മളൊരു ക്യു ആൻ എയിൽ തന്നതാണ്. സോ അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ നിങ്ങൾക്ക് കയറി മനസ്സിലാക്കാം നിങ്ങൾ അത്രയും കൺസേൺ ആണെങ്കിൽ എന്തുകൊണ്ടാണ് വിഷ്ണു അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. വിഷ്ണു അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് റെഡിയാണ്, പക്ഷെ ബാഗ് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഇടിയപ്പം സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ബർഗറോ സാൻഡ്വിച്ചോ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ സൂപ്പർ ടയർഡ് ആയിരുന്നു, സോ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇത് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകണം. വിഷ്ണു കൊണ്ടുപോകണില്ല, വിഷ്ണുവിടെ വാങ്ങിക്കാന്നാണ് പറയുന്നത്. വിഷ്ണു കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഞാൻ മാംഗോ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു സാധനം ട്രൈ ചെയ്യാറുണ്ട്. ഇത് അത്യാവശ്യം തല്ലിപ്പൊളിയായിരുന്നു, അതുകൊണ്ട് വിഷ്ണു കൊണ്ടുപോകും. രാവിലെ എങ്ങനെയൊക്കെ നോക്കിയാലും പിന്നെ ലേറ്റ് ആവും കേട്ടോ. അങ്ങോട്ടൊരു ജഗ പുകയാണ് ഇറങ്ങുമ്പോക്ക്. സോ നമ്മളിത് റെഡിയായി ഇറങ്ങി. ഞാൻ ഭയങ്കര സൂപ്പർ ടയർഡാട്ടോ, ഞാൻ മുടിയൊന്നും ചെയ്യിട്ടും കൂടെ ഇല്ല. ഒന്ന് പറ്റുകയാണെങ്കിൽ നേരത്തെ ഇറങ്ങണം എന്നുണ്ട്. നാളെ എനിക്ക് എന്തായാലും അവധിയാണ്. സാനിറ്റൈസർ എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നാളെ എനിക്ക് ലീവാണ്. പക്ഷെ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ഞാൻ 4 ഡേയ്സാണ് വർക്ക് ചെയ്യുന്നത്. 3 ഞാൻ 4 ഡേയ്സ് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോവാണ്. വിഷ്ണു ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടെന്നറിയോ? എൻ്റെ ഐഡി കാർഡ് ആരും എടുത്തുണ്ടോ എന്ന്. വിഷ്ണു ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു, നമ്മൾ തിരിച്ചു പോവാണ്. ഞാൻ മുടി ചെയ്യാനും മറന്നു. ഈ ഇറങ്ങാൻ നേരത്തെ എല്ലാവർക്കും ഉള്ള സംശയമല്ലേ എന്തെങ്കിലും എടുത്തോ എടുത്തോ എന്നുള്ളത്? എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ പക്ഷെ തോന്നുന്ന അധികം ദിവസവും എന്തെങ്കിലും ഒരു സാധനം മറക്കാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും മറന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ഇതേ തിരിച്ച് ലിഫ്റ്റിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വിഷ്ണുവും ബൈൽമർ വരെ ഒരുമിച്ചാണ് പോവുക. ബൈൽമറിന്ന് വിഷ്ണു ആംസ്റ്റർഡാം സെൻറ്ററത്തോട്ടാണ് പോവുക, ഞാൻ യുത്രക്കിലോട്ടാണ് പോവുക. സോ എനിക്ക് ട്രെയിൻ എടുക്കണം, വിഷ്ണുവിന് മെട്രോ തന്നെ മതി. കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ അടുത്തോട്ടേ എനിക്ക് മാറി താമസിച്ചുകൂടെയാണ്. നമുക്ക് ആംസ്റ്റർഡാം വിട്ട് വേറെ പോയി താമസിക്കാൻ സിറ്റി തന്നെയാണ് ഇഷ്ടം. പിന്നെ വിഷ്ണുവിൻ്റെ ജോലി ഇവിടെ അടുത്താണല്ലോ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ തന്നെ താമസിക്കണേ. സോ നമ്മളിപ്പോൾ ബൈൽമറിലാണ് പോണേ. എനിക്കിപ്പോൾ ഒരു 10-20 മിനിറ്റ്സിൽ എനിക്ക് എൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ എനിക്ക് അതിൽ ജോയിൻ ചെയ്യണം. ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഓഫീസിൽ അല്ലെങ്കിലും എൻ്റെ ഓഫീസിലൊന്നും ഡ്രസ് കോഡ് ഇല്ല, വിഷ്ണുവിൻ്റെയിലും ഇല്ല. അതുകൊണ്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് പോവാം. അപ്പോൾ സമ്മറിൽ യൂഷ്വലി നമുക്ക് അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവാറ്. ഭയങ്കര ചൂടാണ് കേട്ടോ, ചില്ലറ ചൂടൊന്നുമല്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ബൈൽമറിൽ പോയി. അവിടുന്ന് വിഷ്ണു വേറെ വഴി, ഞാൻ വേറെ വഴി. യാ, ഭയങ്കര വെയിലാട്ടോ. 22 ഡിഗ്രിയൊക്കെ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഷാർപ്പാണ്. ഞാൻ ഇന്നലെയും എൻ്റെ സൺഗ്ലാസ് എടുക്കാൻ മറന്നു, ഇന്നും മറന്നു. ഈ വെയിൽ കാരണമാണ് ഭയങ്കര ടയർഡാവണ തോന്നുന്നു. 3 മിനിറ്റിൽ നമ്മുടെ ബസ് ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ ഇതേ ബൈൽമറിൽ എത്തിയിട്ടോ. ഇവിടുന്ന് ഞങ്ങൾ പിരിയുകയാണ് സുഹൃത്തുക്കളെ, പിരിയുകയാണ്. ഞാൻ എൻ്റെ ഐഫോണിൻ്റെ ചാർജർ എടുക്കാൻ വേണ്ടി മറന്നു. ഓഫീസ് ഫോണുണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ട് എനിക്ക് എത്ര വീഡിയോ എടുക്കാൻ പറ്റും, ശബ്ദമില്ല, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായി. ഞാൻ ഓടട്ടെ, എൻ്റെ ട്രെയിൻ 9:30 എന്തോ ആണ്. വിഷ്ണുവൻ ഇവിടുന്ന് മെട്രോ ആണ്. ഫോൺ ചാർജ് കളയല്ലേ. എൻ്റെ മുഖം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, ഓക്കെ? ഞാനൊന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് ഇറങ്ങിപ്പോന്നാണ്. എന്നോട് ഛേ, പിന്നെ എന്നോട് വിഷ്ണു പറയുകയും ചെയ്തു ഓഫീസ് പോകുമ്പോൾ ഡീസൻ്റ് ആയാൽ മതി, അല്ലാതെ ചമഞ്ഞൊരുങ്ങണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഞാൻ 3 ദിവസമാണ് വർക്ക് ചെയ്യണത്, കേൾക്കുന്നുണ്ട്, ട്രെയിനിൽ നിന്ന് പോയിട്ട് ഞാൻ പറയാം, ഓക്കെ? പറയാവുന്ന കാര്യം, ഞാൻ 3 ദിവസത്തിൽ നിന്ന് 4 ദിവസം ആക്കി വർക്കിംഗ് ഡേയ്സ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, ഓക്കെ? പോവാം. ട്രെയിനിൽ യൂഷ്വലി ഈ നേരത്ത് ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാക്സിമം തിരക്ക്, നമുക്ക് നാടിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദേ യുത്രക്കിലെത്തി. ഈ സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ നമ്മുടെ ബസ് കാർഡ് ഇവിടെ വെക്കുമ്പോഴാണ് ഇനി പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും ഇവിടെ തുറക്കുക. അപ്പോൾ നമ്മുടെ ബസ് വരിക പ്ലാറ്റ്ഫോം സീലാണ്. നമുക്ക് പ്ലാറ്റ്ഫോം സീലോട്ട് പോവാം. എൻ്റെ ബസ്സിലും ഞാൻ യൂഷ്വലി പറഞ്ഞിട്ടില്ല, ആരും ഉണ്ടാവാറില്ല. വളരെ ഞാനും ഡ്രൈവറും വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉണ്ടാവാറുള്ളൂ. ഇത് കുറച്ച് ഉൾപ്രദേശത്തിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. രണ്ട് സൈഡും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പോകുമ്പോൾ. ആദ്യമൊക്കെ നല്ല കൗതുകമായിരുന്നു, പക്ഷെ ഇപ്പോൾ കണ്ട് കണ്ട് എനിക്ക് മടുത്തു. വിഷ്ണു എപ്പോഴോ ഓഫീസിലെത്തിയെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നേ. നമ്മളിത് ആൽബർട്ടൈനിൽ വന്നിരിക്കുകയാണ്. ഞാൻ മലയ നെതർലൻഡ്സിൽ എവിടെ പോയാലും അവിടെ ഒരു ആൽബർട്ടൈൻ ഉണ്ടായിരിക്കും. ഷെയ്ക്ക് ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ ദേ നമ്മൾ ആൽബർട്ടൈനിൽ എത്തിക്കുകയാണ്. നമുക്ക് ട്രോളി എടുക്കണം ഓരോരുത്തർക്കും, കാരണം ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം ഡിസ്റ്റൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോരുത്തരും ഇൻഡിവിജ്വലി ട്രോളി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് ആൽബർട്ടൈൻ്റെ സ്പെല്ലിംഗ്. ഈ സ്പെല്ലിംഗ് തന്നെയാണോ നിങ്ങൾ വിചാരിച്ചതെന്ന് ശരിക്കൊന്ന് ആലോചിച്ച്. അപ്പോൾ അതേ നമ്മൾ ആൽബർട്ടൈൻ്റെ അകത്ത് വന്നു. നമ്മളിവിടുന്ന് ഒരു ക്രോസൻറ്റും പിന്നെ നമ്മളൊരു കിപ്പ് ലൂംഫിയും വാങ്ങി. ചേ ലൂംഫിയാന്ന് പറഞ്ഞു വാങ്ങിയതായി. അപ്പോൾ അതേ ബില്ല് ചെയ്ത് നമ്മൾ ട്രോളി തിരിച്ചു വെച്ചു. നമ്മൾ ഇനി ഓഫീസിലോട്ട് ഓടുകയാണ്. ഓൾറെഡി ലേറ്റ് ആണ്. അയ്യോ, ഇനി നമ്മുടെ 2 കിലോമീറ്റർ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് ഞാൻ എടുത്ത് കളയൂട്ടോ, അത് ഞാൻ തൽക്കാലം ഇപ്പോൾ വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ 2 കിലോമീറ്റർ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനധികം മെഴുകാതെ ഒരു അറുതി വരുന്നതായിരിക്കും, കാരണം ഞാൻ ഡ്രൈവേഴ്സ് ലൈസൻസിന് പോയി തുടങ്ങി. അപ്പോൾ അധികം മെഴുകാതെ നമ്മളത് എടുക്കുന്നതായിരിക്കും, ഓക്കെ? ഇത് കണ്ടോ, ഒരു ലേഡി 2 പട്ടിക്കുട്ടികളായിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ എന്താ വേറെ അപ്ഡേറ്റ്സ് ഉള്ളത്? പിന്നെ വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല, ജോലി എടുത്തുകൊണ്ടേ ഇരിക്കുക, അതന്നെ അപ്ഡേറ്റ്. നിങ്ങൾ എൻ്റെ ജോലിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറേ പേര് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. നാളെ എനിക്ക് അവധിയാണ്, അപ്പോൾ ഞാൻ നാളെ ഇരുന്നിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അധികം വഴുകാതെ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല ചൂടാണ് കേട്ടോ, 22 ഡിഗ്രി 23 ഡിഗ്രിയേ ഉള്ളൂ നോക്കുമ്പോൾ, പക്ഷെ വെയിലിനൊക്കെ ഒടുക്കത്തെ ചൂട്. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ള മെയിൻ റീസണാണ് വെയിലും ചൂട്, എണ്ണ കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ പൊളിക്കും, പൊളിച്ചടക്കും ഞാൻ മൈ. ഞാൻ ജോലി കിട്ടിയ ഉടനെ വാങ്ങിച്ചൊരു ബാഗായിരുന്നേ, പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് ഷോ കാണിക്കാനേ കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. കൂടുതൽ സാധനമൊക്കെ ഇടുമ്പോൾ ഒരു ഷോൾഡറിൽ മാത്രം ഇടുമ്പോൾ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ വേറൊരു ബാഗ് വാങ്ങിച്ചു. പക്ഷെ ഇന്ന് വിഷ്ണു മാന്യ മഹ അദ്ദേഹത്തിന് ജോലി ഉള്ളതുകൊണ്ട് ഈ അടിച്ചു മാറ്റിൽ ദാറ്റ് ബാഗ് കൊണ്ടുപോയി, അതുകൊണ്ട് എനിക്കിതേ ഉണ്ടായുള്ളൂ. വേറൊരു ബാഗ് വാങ്ങിക്കണം, നമുക്ക് ഓഫീസിൽ നിന്നൊരു ബാഗ് വാങ്ങിക്കാം. ഐ മീൻ ഓഫീസിൽ നമുക്കൊന്നൊരു ബാഗ് ഓർഡർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഓർഡർ ചെയ്യാം, ഓക്കെ? സോ നമുക്ക് പോവാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ബുക്കിലൊക്കെ സീബ്ര ലൈനിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പഠിച്ചായിരുന്നു, പക്ഷേ നാട്ടിലാരും അത
കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സീബ്ര ലൈൻ ആകുമ്പോൾ ഡ്രൈവേഴ്സ് യൂഷ്വലി ഒന്ന് ഫാസ്റ്റ് ആക്കും, പെട്ടെന്ന് അതങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ എല്ലാവരും കൃത്യമായി നടത്തി തരും. ഞാൻ ആരെയും കുറ്റമായിട്ടല്ല പറഞ്ഞത്, കണ്ടുവരാറുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ ഓഫീസിലോട്ട് നടക്കുന്ന വഴിയിലുള്ള. എനിക്ക് ആക്ച്വലി മറ്റേ ഒരു പംസ് പോലത്തെ ഷൂ വാങ്ങിക്കണം, ഹീൽസ് ഇല്ലാത്തത്. ഭയങ്കര ചൂടെടുക്കുന്നു എനിക്ക്. ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള പ്രദേശം. എന്തൊരു ശാന്ത ശാന്തിയില്ലല്ലോ, ശാന്ത സുന്ദരമായ പ്രദേശം. അപ്പോൾ അതെ, നടന്ന് 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 നമ്മൾ നമ്മുടെ ഓഫീസിലെത്തി. ഞാൻ നാളെ തുടങ്ങിയ പണി എൻ്റെ തീർന്നിട്ടില്ല കേട്ടോ. സോ എനിക്ക് ആദ്യം പോയിട്ട് കൊളീഗ്സിൻ്റെ അടുത്ത് നാളത്തെ പോലത്തെ ഒരു ഹായ് പറഞ്ഞ് താഴത്തെ ഫ്ലോർക്ക് വരണം. കാരണം അവിടുത്തെ ലൈറ്റ്സാണ് ഇന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ഗൈസ്, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഓഫീസിലെ കുറച്ച് പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഓഫീസിലെ ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്ന ശരിയല്ലല്ലോ എന്ന്. സോ ഐ ഡിസൈഡ് ടു ഡിലീറ്റ് ആ പോർഷൻ. ആ പോർഷൻ മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഗോ അഹെഡ്. അയ്യോ, ഇന്ന് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താ അറിയോ? കണ്ണട എടുത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ കണ്ണടയല്ല, സൺഗ്ലാസ് എടുത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ചെറുതായിട്ട് തലവേദന തുടങ്ങാനൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഫ്രൂട്ട് ബിസ്ക്കറ്റ് വേണം ആർക്കെങ്കിലും? തരണം എന്ന് എനിക്ക് ആഗ്രഹമില്ലെങ്കിലും തരാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ നമുക്ക് നടക്കാം. ഇനി ഒരു 1.5 kilometer നടക്കാനുണ്ട്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരിക്കും നടക്കാൻ. പക്ഷെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യം മോശമാകുന്നൊരു ചാൻസ് ഉണ്ട. അയ്യേ, ഒരുമാതിരി അമ്മൂമ്മമാരൊക്കെ പറയുന്ന പോലെ അല്ലേ? അപ്പോൾ വീണ്ടും ഏകാന്തതയായി ഷോ വേണ്ടായിരുന്നു ആ ഒരു യാത്ര ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓഫീസിലോട്ട് വരുന്ന രണ്ട് സൈഡിലും നല്ല ഫാം, അതേപോലെ കുറച്ച് ഗ്രാമീണമായ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ ഈ എക്സ്കലേറ്ററിൽ കയറുമ്പോൾ ഒരു സൈഡിലെ ആൾക്കാർ നിൽക്കുള്ളൂ. കുറച്ച് ധൃതിയിൽ പോകുന്ന ആൾക്കാരാണ് മറ്റേ സൈഡിലോട്ട് പോയത്. ഞാൻ ഇവിടെ വന്ന് പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ ബസ് കാർഡിന് നമ്മളെന്താ പറയുക, ഒ വി ചിപ്പ് കാർഡ്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ ദേ യുത്രക് സ്റ്റേഷനിലെത്തി. ഞാൻ ഓരോ സ്ഥലവും പറയുന്ന കാര്യങ്ങളും ഓർത്ത് വെച്ചോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം നമുക്കൊരു പൊളപ്പൻ സാധനം ചെയ്യാനുണ്ട്. 100K ആയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളെക്കാളും അത് ചെയ്യാൻ വേണ്ടി. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഗീവ് അവേ, അതൊരു കിഡ്ലൻ സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതേ കിയോസ്കിൽ വന്നിട്ടൊരു ബ്രേക്കർ വാങ്ങിച്ചിരിക്കുകയാണ്. ബ്രേക്കർ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത് യോഗേർട്ടും ചീസും അതൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത്രയേ ഉള്ളെങ്കിലും നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറും. വീട്ടിലെത്തി കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ലേറ്റ് ആവില്ലേ, അപ്പോഴേക്ക് ഭയങ്കര വിശം അലഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ട്രെയിൻ ഇതേ വന്നു. നമ്മുടെ ട്രെയിൻ സ്കിപ്പോൾ എയർപോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട്, ആംസ്റ്റർഡാമിലെ എയർപോർട്ടിലോട്ട് പോകുന്ന ട്രെയിനാണ്. അതിൽ ബൈൽമർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതേ ട്രെയിനിൽ യൂഷ്വലി ആരുമില്ല. ഈ കാണുന്ന റിവറില്ലേ, റിവർ, ലേക്ക്, വാട്ടവർ, അപ്പോൾ ഇത് നമ്മൾ ഗൂഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത് കൂടെ നമ്മളല്ല, ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട്. ഇത് പറഞ്ഞു തീർന്നില്ല, ഇപ്പോൾ കാണാട്ടോ നിങ്ങൾക്ക് ഒരു ബോട്ട് വരുന്നത്. ഞാനിത് ക്യാപ്ചർ ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നില്ല എനിക്ക് ഒരു ബോട്ട് കിട്ടും എന്നുള്ളത്. സോ ഇത് നെതർലാൻഡ്സിനും ജർമ്മനിക്കും ബെൽജിയത്തേക്കും ഒക്കെ ഗൂഡ്സ് ഇതുവഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാറ്. ഏതോ ഒരു സമയത്ത് ഒരു ബോട്ട് ഇങ്ങനെ വിലങ്ങനെ സ്റ്റക്കായി പോയിട്ട് കുറേ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു മേജർ ഗൂഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട്. നമ്മളിതേ ബൈൽമർ സ്റ്റേഷനിലെത്തി. ഈ സൈക്കിളൊക്കെ ആൾക്കാർ കയറ്റി കിട്ടോ. ഞാനിത് മറന്നു പോയായിരുന്നു, ഇത് ഞാൻ ക്യാപ്ചർ ചെയ്തു എന്നുള്ളത്. ഞാനിതേ ബൈൽമറിലെത്തി. നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബൈൽമറിലത്. ആരായിരിക്കും? നമ്മൾ കാത്തിരിക്കുന്ന ആളുടെ ട്രെയിൻ വന്നിരിക്കുന്നു. ഗസ് ചെയ്യാൻ പറ്റുമാരാണ്. അയ്യോ, എത്ര ബിൽഡപ്പ് കൊടുത്തിട്ട് തന്നെയാണോ കാണിച്ചത്. ദാ ബ്രേക്കർ മേക്സ് യുവർ ഡേ ഗുഡ്. ഹൗ വാസ് യുവർ ഡേ? ദേ കണ്ടോ, ആൾക്കാർ ഒരു സൈഡിലോട്ട് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. തിരക്കുള്ള ആൾക്കാർക്ക് മറ്റേ വഴി പോവാൻ. തന്നെ കാണിച്ച എന്നെ കാണൂല, എന്നെ കാണിച്ച തന്നെ കാണൂല. എന്റെ ടെസ്റ്റും കഴിഞ്ഞില്ല ഇന്ന്. വേറെ കുറേ പ്രശ്നങ്ങളിൽ വേറെ കാര്യം ടെസ്റ്റ് ചെയ്യണ്ടായിരുന്നു. സോ തീർന്നില്ല. ഉച്ചയ്ക്ക് എന്താ ലഞ്ച് കഴിച്ച? സാലഡോ? എവിടുന്ന വാങ്ങിയ? ചൂടുണ്ടായിരുന്നു ഓഫീസിൽ.
എനിക്ക് തോന്നുന്നു ഇത്രക്കുന്ന എന്റെ സ്റ്റോപ്പിക്കുള്ള ബസ്സില് എ സി ഇല്ല, അവരത് ഇടന്നെ ചെയ്യാറില്ല. പക്ഷെ ഇവിടുന്ന് ഈ ബസ്സിലുണ്ടാകാറുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇറങ്ങാൻ സമയമായി കഴിഞ്ഞാൽ ഓരോ സീറ്റിൻ്റെ സൈഡിലും ഇങ്ങനെ സ്റ്റോപ്പ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ അവിടെ ടിങ് എന്ന് വെല്ലടിക്കും സ്റ്റോപ്പ്. അപ്പോൾ അവർ നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിർത്തും അല്ലെങ്കിൽ നിർത്തില്ല. ഞാൻ വീട്ടിൽ ഡെയിലി ഒരു അഞ്ചാറ് തവണ എങ്കിലും വിളിക്കും കേട്ടോ. അപ്പോൾ ഇത് ആറാമത്തെ തവണയാണ് എനിക്ക് തോന്നുന്നത്. അമ്മ ഒരു ഹായ് പറഞ്ഞോളൂ. അമ്മയുടെ മുഖം അല്ലെങ്കിലും കണ്ട വലിയ ഭംഗിയൊന്നുമില്ല. അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ അതേ നമ്മൾ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് ഇവിടെ എത്തിയിട്ട് വിഷ്ണു എന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ബെല്ലടിക്കണമെന്നോ. അപ്പം ഞാനത് കുറേ വ്ളോഗിൽ പറഞ്ഞായിരുന്നു. വിഷ്ണു വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഞാനത് കുറേ വ്ളോഗിൽ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നാലും അറ്റ്ലീസ്റ്റ് അന്ന് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി ഒന്നും കൂടെ പറയാമെന്ന്. ഇവിടെ കണ്ടോ എല്ലാ ഫ്ലാറ്റിൻ്റെയും നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ മോളിൽ നമ്മുടെ ഫ്ളാറ്റിൽ ബെല്ലടിക്കും. അപ്പോൾ അതിൽ ക്യാമറയും വരും. അത് വന്നതിന് ശേഷമാണ് ഇഷ്ടം. ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ, നല്ല കൂത്ത്. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇന്നോട് വേറെ പണിയാ. ആ അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഫ്ലാറ്റിൻ്റെ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ 83, 82, 81 ഏതാ പ്രസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ളാറ്റില് ഫോൺ റിംഗ് ചെയ്യും. ഫോൺ റിംഗ് ചെയ്യുമ്പോൾ വീഡിയോയും ഉണ്ടായിരിക്കും ഒപ്പം. അപ്പോൾ ഈ ക്യാമറയിൽ കൂടെ ആരാണ് ഇവിടെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് അവിടുന്ന് ഈ ഡോർ തുറക്കാൻ വേണ്ടി പറ്റും. അത് ഈ ഫ്ലാറ്റിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് പറഞ്ഞായിരുന്നു ഓൾറെഡി വീഡിയോയിൽ. പക്ഷെ കുറച്ച് പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആണ് ഞാൻ ഉണ്ടാകുന്നതും പറഞ്ഞത്. അതാ വിഷ്ണു വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈസറും മൊട്ടേണി നിങ്ങക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നിയിട്ടുണ്ടാവും ആരും ഫ്ലാറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ തുറക്കുന്നു. അപ്പോ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു കീ ഉണ്ട്, അത് വെച്ച് ഇവിടെ തുറന്നാൽ ഡോർ തുറക്കും. വാവ്, ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ച. അപ്പൊ നമുക്ക് പോവാം. സോ വി ആർ ഹോം. ഹോം ആയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ എന്റെ വ്ളോഗിൽ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു ഞാൻ കുളിക്കാറില്ലെന്ന്. അപ്പൊ ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്, ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമല്ല, എനിക്കിഷ്ടമല്ല. സിമ്പിൾ ചുമ്മാ പറഞ്ഞാട്ടോ, ഇഷ്ടമല്ലാത്തതല്ല റീസൺ. ഞാൻ 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് രാവിലെ 7:30 ബസ്. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ കുളിച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ കാറ്റടിക്കുമ്പോൾ എനിക്ക് നീരിറങ്ങുമായിരുന്നു. അപ്പോൾ ഡെയിലി എനിക്ക് സൈനസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു രാവിലെ കുളി ഒഴിവാക്കിയിട്ട് വൈകുന്നേരം കുളിക്കാൻ വേണ്ടിയിട്ട്. സോ അത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. രാവിലെ കുളിക്കാൻ പറ്റുന്നില്ല. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എനിക്ക് ടെൻഷനാണ് രാവിലെ കുളിക്കണ്ടേന്നുള്ളത്. അതെങ്ങനെയെങ്കിലും കുളിക്കും. അല്ലാത്തപ്പോൾ എനിക്ക് രാവിലെ കുളിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ല. ഞാൻ ഇന്നും വൈകുന്നേരം ഒരു രാത്രി ഒക്കെയാണ് കുളിക്കുക. പക്ഷെ ഡെയിലി കുളിക്കാതിരുന്നാൽ പറ്റില്ല, എനിക്ക് ആ പ്രശ്നമുണ്ട്, കുളി പ്രശ്നം. അപ്പോൾ അതേ കൈ കഴുകി മാസ്ക് ഒക്കെ കളഞ്ഞു. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്ന കാര്യമായിരുന്നു എവിടെ സാധനം, പൊട്ടിപ്പോയോ നിങ്ങൾ എല്ലാവരുടെയും ട്രാക്ക് കിട്ടി കിട്ടിയിട്ട് പോയി തോന്നുന്നുണ്ടായില്ല. ഈ മാല ഞാൻ എവിടുന്നാ വാങ്ങിച്ചത് എന്ന് അല്ലേ. ഇപ്പൊ മാലയുടെ ബാക്ക് സൈഡാണ് ഫ്രണ്ടിലേക്ക് കിടക്കുന്നത്. ആ ഈ മാല ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങളെല്ലാവരും എന്നോട് ലിങ്ക് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, തരാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ഞാൻ ഇവിടെ ഹേമ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അന്ന് ഞാൻ ഈ മാല വാങ്ങിക്കാൻ നേരത്തെ ഞാൻ ഈ മനുഷ്യരോട് ചോദിച്ചു ഞാൻ വാങ്ങിക്കട്ടെ. ചോദിച്ചോ ഞാൻ വാങ്ങിക്കട്ടെ എന്ന്. അപ്പൊ താൻ പറഞ്ഞു കാരണം ഈ മാല കാണാൻ ഭംഗിയില്ല എന്ന്. ഞാനും വിഷ്ണു എപ്പോഴും ഉണ്ടാവുന്ന സാധനം എന്താണെന്ന് അറിയോ, ഇത് നമ്മൾ കയറി വന്നു ഷൂടുമ്പോ ഇരിക്കാൻ വേണ്ടി വെച്ചൊരു സ്റ്റാൻഡാണ്. ഞാൻ വളരെയധികം ബുദ്ധിപരമായിട്ട് അടച്ചു വെക്കാൻ പറ്റാത്ത സ്റ്റാൻഡ് വാങ്ങിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് ഷൂ ഇവിടെ കൊള്ളുള്ളൂ. ഈ ഷൂ ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് ഞാൻ കുറെ കാലമായി വിചാരിക്കണം.
ഓഫീസ് പോയിണ്ട് ഇവിടെ തന്നെ ഊരിട നാളെ ഇപ്പോ ഓഫീസ് ഇല്ലല്ലോ അപ്പ നിങ്ങൾ കുറേ പേരെന്നോട് പറയുന്നുണ്ടായിരുന്നു എന്ത് ബാഗ് കളക്ഷനോ ഷൂ കളക്ഷനോ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമെന്ന് അപ്പൊ അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെയാണ് ഞാൻ ഷൂ വയ്ക്കാറുണ്ടോ കാരണം വേറെ ഒന്നുമല്ല മറ്റേതിൽ ഷൂ കൊള്ളാനിട്ട് അപ്പോ ഞാൻ ഇങ്ങനത്തെ രണ്ട് ഷൂ വെക്കാൻ പറ്റുന്ന ബാഗ് വാങ്ങിയിട്ട് ഒന്നില് ബൂട്ട്സ് പോലത്തെയും ഒന്നിൽ കുറച്ച് എത്തനിക്ക് വേറെ പോലത്തെയും ഒക്കെ ഷൂസാണ് ഞാൻ വെക്കാറ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം ഇത് തുറക്കുമ്പോഴേക്കും ഇഷ്ടം അറിയുന്നുണ്ടായിരിക്കും ഇതിൽ ഞാൻ ഷൂ ആക്കി എനിക്ക് ആക്ച്വലി ഷൂ വലിയ ക്രേസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ ഷൂ കുറച്ച് ക്രേസ് ആണ് ഞാൻ അന്ന് ആ സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോ ദീപചേച്ചനോട് പറഞ്ഞു നീ എന്ത് മണ്ടത്തരമാണ് ഈ സ്റ്റാൻഡ് വാങ്ങിക്കുന്നത് ഇതിൽ എത്ര കുറച്ച് ഷൂസേ കൊള്ളുള്ളൂ അപ്പോ ഇതിൽ എത്ര കുറച്ച് ഷൂവേ കൊള്ളുള്ളൂ അപ്പൊ നീ എന്ത് മണ്ടത്തരമാണ് ഈ ഷൂ ഈ സ്റ്റാൻഡ് വാങ്ങിക്കുന്നത് ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞു ഇത്ര അധികം ഷൂ ഒക്കെ ആൾക്ക് ഉണ്ടായിരിക്കും ഇത്ര അല്ലേ ഉണ്ടായിരിക്കുള്ളത് കൊള്ളുന്ന് പക്ഷെ ആ വാക്കാറാൻ പറ്റി തോന്നുന്നു ഒന്നും കൊണ്ടില്ല അപ്പൊ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഓക്കെ സോ ഗൈസ് ഞാൻ കുളി കഴിഞ്ഞു വന്നു ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് തന്നെ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ കഴിക്കും സോ എനിക്ക് ഡിന്നർ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും വിഷ്ണു ഒന്നും കഴിക്കാത്തതുകൊണ്ട് വിഷ്ണു പിന്നെ ഉച്ചയ്ക്ക് വിഷ്ണു ഇടിയപ്പം കൊണ്ടുപോയല്ലോ കൈകൊണ്ട് കഴിക്കണം എന്നുണ്ട് നമുക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ല നമ്മൾ കൈകൊണ്ടാണ് കഴിക്കും അപ്പൊ വിഷ്ണു സാലഡ് വാങ്ങിച്ച് കഴിക്കിയത് ആൽബർട്ട ഇന്ന് സോ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇസ് ഹാവിങ് ഇടിയപ്പം ചിക്കൻ സ്റ്റൂവും ധൃപ്തി പിടിച്ച് ഫാമിലി അമ്മ കണ്ടു വെക്കുന്നുണ്ട് ഇനി എങ്ങനെ ഡിലീറ്റ് ആയി പോകുമെന്ന് പേടിച്ചിട്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ രാത്രി നമുക്ക് ദോശയും ചമ്മന്തിയാണ് അത് ഉണ്ടാക്കാം അതിന് മുന്നേ നമ്മൾ ബാൽക്കണി ചെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇക്കിയാന്ന് അപ്പൊ പലരും എന്നോട് ചോദിച്ചു ഞാൻ എന്ത് ഇക്കിയാന്ന് പറയണേന്ന് ഐക്കിയെന്നും പറയാം ഇക്കിയാന്നും പറയാം കാരണം ഐക്കിയ ഡച്ച് പ്രൊണൗൺസിയേഷൻ ആണ് സ്വീഡിഷ് പ്രൊണൗൺസിയേഷൻ ആണ് മറ്റേത് ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ആണ് സ്വന്തം ഇഷ്ടമുള്ള പറയാം പിന്നെ വാക്കൽ അതിലൊന്നും ഒരു കാര്യമില്ല അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി ചെയർ ഇതിന് കവറ് വാങ്ങിക്കണം എനിക്ക് ആക്ച്വലി ഈ ചെയർ വാങ്ങിക്കാനല്ല ഞാൻ പോയത് ഒരു മരത്തിൻ്റെ ഒരു ചെയർ വാങ്ങിക്കാനായിരുന്നു പക്ഷെ എനിക്കതവിടെ കിട്ടാത്തതുകൊണ്ട് ഇപ്പം എനിക്ക് വെയിറ്റ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടായില്ല കിട്ടിയത് ഞാൻ എടുത്ത് പോകുന്നു നാട്ടിൽ നിന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൊറിയർ അയച്ച ദോശക്കല്ലാണ് നിങ്ങൾക്ക് അറിയാം കുറച്ച് പേർക്കെങ്കിലും അറിയണ്ടായിരിക്കും എനിക്ക് ദോശ ഭയങ്കര ഭ്രാന്താണ് അപ്പം ദോശയിൽ ഐ കനോട്ട് കോംപ്രമൈസ് ഇത് ആക്ച്വലി ഇലക്ട്രിക് സ്റ്റവിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാൻ പാടില്ല എന്റെ വെറും സ്വാർത്ഥതയാണ് ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലെങ്കിൽ ഞാനത് ഭയങ്കര ഹൈലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ കാരണം നമുക്ക് കണ്ടോ ഇപ്പൊ ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് തുടങ്ങണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് തുടച്ചു കഴിഞ്ഞാൽ കണ്ടോ ഫുൾ പോരും അപ്പൊ എനിക്കിത് അറിയണ്ടായില്ല എനിക്ക് ദീപചേച്ചി കാണിച്ചത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഞാൻ അമ്മയോട് പറയും നാട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരു 10 എണ്ണം കൊണ്ടിരുന്നു കാരണം നമ്മുടെ ജീവിതം ഭയങ്കര സുഖമായി പോലെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ കയ്യിലൊക്കെ ഫുൾ ഇതായി വൃത്തികേടാവില്ലേ കണ്ടോ ഒരു ഹാഫ് എന്ന് ഞാൻ അങ്ങോട്ട് വല്ലാതെ എഡിറ്റ് ചെയ്ത നോർമൽ കോൺവെർസേഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കാരണം എനിക്ക് അങ്ങനെ കാണിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ചിലവർക്ക് കുറച്ച് എഡിറ്റ് ചെയ്ത് കാണിക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ടാണ് പകുതി വരെ എഡിറ്റ് ചെയ്ത് കാണിച്ചത് അപ്പോൾ കുക്കിന്നൊന്നും ഞാൻ പലതവണ കാണിച്ചതാണ് പിന്നെയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് വിഷ്ണു നല്ല ഹെൽപ്പ് ചെയ്യൂലേ കിച്ചണിലെന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വിഷ്ണു ഹെൽപ്പ് ചെയ്യല്ല ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും കൂടെയാണ് കിച്ചണിൽ കാര്യങ്ങൾ ചെയ്യാറ് കാരണം രണ്ടുപേരും വർക്കിംഗ് ആകുമ്പോൾ രണ്ടുപേരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യലല്ലോ ഓരോന്നിനും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ചെയ്യുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാനിതൊരു ഫെമിനിസ്റ്റ് ഓഫ്കോഴ്സ് ഞാൻ ഫെമിനിസ്റ്റാണ് പക്ഷെ ഒരു ഫെമിനിസ്റ്റായിട്ട് ഭയങ്കര അത് അടിച്ചേൽപ്പിക്കാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ ദേ ഞാൻ പറഞ്ഞല്ലോ യൂഷ്വലി ഇപ്പോൾ ഓരോ ദിവസം ഞാൻ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമ്മൾ ഓറഞ്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സാധനവും കിട്ടും കേട്ടോ നമ്മളിങ്ങനെ മാനുവലി തിരിക്കാതെ ചുമ്മാ വെച്ചിട്ട് ഉള്ള സാധനവും കിട്ടും പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കൽ ചടങ്ങിലോട്ട് കടന്നിരിക്കുകയാണ് എനിക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ദോശ ഉണ്ടാക്കുന്ന ആ ഷൂ എന്നുള്ള ശബ്ദം ഉണ്ടല്ലോ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയുമോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു പെർഫെക്റ്റ് ദോശയൊക്കെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ബേസ്റ്ററാണത് എനിക്ക് ദോശേനോട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുമാണ് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ദോശ എന്നെ അറിയുന്ന എല്ലാവർക്കും അത് അറിയുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാട്ടിൽ നിന്ന് ദോശച്ചട്ടിയും പിന്നെ അതേപോലെ ഗ്രൈൻഡറും ഒക്കെ എത്തിച്ചത് അപ്പോൾ ഇനി സമാധാനപരമായിട്ടുള്ള ഒരു ഡിന്നറാണ്
ഇവിടെ ഇപ്പോൾ സമയം 9:30 കേട്ടോ. നിങ്ങൾക്ക് പുറത്തെ ലൈറ്റ് കണ്ടാൽ തോന്നും ഇപ്പോൾ സമയം 9:30 എന്ന്. ഒരു 11:30 ആവും ഇരുട്ടാൻ വേണ്ടിയിട്ട്. രാവിലെ ഒരു 4:30 നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. 5:30 കഴിഞ്ഞാൽ നമുക്ക് ഒന്നും 10:30 നിൽക്കണ്ടോ. ഇത് സമയം ഒരു 9:30 10 മണിയായിരിക്കും. ഇതെന്തായാലും ഇതെനിക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു സമയമാണ് ഈ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ മലർന്ന ആകാശം നോക്കി കിടക്കുന്നത്. യൂഷ്വലി എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കല്ല വിഷ്ണു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും എനിക്കിഷ്ടമാണ്, രണ്ടും രണ്ട് വൈബ്. പക്ഷേ വിഷ്ണു ഇവിടെ വന്നിരുന്നിട്ട് അധികം ഉറങ്ങുക ചെയ്യാറ്. ഇന്നും ഈ പുതപ്പൊക്കെ എടുത്ത് അങ്ങോട്ട് പുതച്ച് ഉറങ്ങാനുള്ള ഒരു തുടക്കത്തിലോട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ കുറച്ച് വലിച്ച് നീട്ടിയത്. അല്ലെങ്കിൽ ഞാനൊരു 12-15 മിനിറ്റിൽ ഒതുക്കാറുണ്ട്. ഇന്ന് ഞാൻ ഒരു 30-32 മിനിറ്റാക്കിയിട്ടുണ്ട്, നിങ്ങൾ കുറേ പേര് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ അറിയിക്കുക. വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, നന്ദി, നമസ്കാരം.